السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله. Community Arabic Bhagam Iribad دروس اللغة العربية لغير الناطقين بها المدرس نجم عبد الواحد الدرس السادس പാഠം ആറ് ഇവിടെ ആരംഭിക്കുകയാണ്. ആറാമത്തെ പാഠം. അപ്പോൾ അദ്ദർസുൽ അവ്വൽ, അദ്ദർസുൽ സാനി, അദ്ദർസുൽ സാലിസ്, അദ്ദർസുൽ റാബിയ, അദ്ദർസുൽ ഖാമിസ്, അദ്ദർസുൽ സാദിസ്. അൽ അവ്വൽ, അസ്സാനി, അസ്സാലിസ്, അറാബിയ, അൽ ഖാമിസ്, അസ്സാദിസ്. ആറാമത്തേത്. ആറാമത്തെ പാഠം നമ്മൾ ആരംഭിക്കുകയാണ്. ആറാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഹാജ ഇത്, ഹജ ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞതൊക്കെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ, പഴയ പാഠം എടുത്തു നോക്കിയാൽ, ഹജ വലതുൻ, ഹജ കിതാബുൻ, ഹജ മക്തബുൻ, ഇങ്ങനെ പുല്ലിംഗമായ വസ്തുക്കളെക്കുറിച്ചാണ്. ഹജ ഹിമാറുൻ, ഹജ കിത്തുൻ, ഇതായിരുന്നു. അപ്പോൾ സ്ത്രീലിംഗ പദത്തെക്കുറിച്ച് എങ്ങനെ പറയും, അല്ലെങ്കിൽ സ്ത്രീലിംഗ രൂപത്തിൽ ഇതിനെങ്ങനെ പറയും? അതിന് ഹാജിഹി എന്ന് ഉപയോഗിക്കും. ഹാജിഹി. അപ്പോൾ ഹജ ബിൻ ഹാമിദിൻ വഹാജിഹി ബിൻതു യാസിരിൻ. ഹജ ബിൻ ഹാമിദിൻ, ഇബിനു ചേർത്ത് വായിക്കുമ്പോൾ ഈ ഇല്ലല്ലോ. അപ്പോൾ ഹജ ബിൻ ഹാമിദിൻ, ഇത് ഹാമിദിൻ്റെ മകനാണ്. വഹാജിഹി ബിൻതു യാസിരിൻ, ഇത് യാസിറിൻ്റെ മകളും ആണ്. വഹാജിഹി ബിൻതു യാസിരിൻ. ഇബിനു ഹാമിദിൻ ജാലിസുൻ, ഇബിനു ഹാമിദിൻ ജാലിസുൻ, ഹാമിദിൻ്റെ മകൻ ഇരിക്കുകയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ ഈ പറയണം, ഇബ്നു ഹാമിദിൻ ജാലിസുൻ. വ ബിന്തു യാസിരിൻ വാഖിഫുൻ, വ ബിന്തു യാസിരിൻ, യാസിറിൻ്റെ മകൾ, വാഖിഫത്തുൻ, നിൽക്കുന്നവളാണ്. നമ്മൾ മുമ്പ് പഠിച്ചു, അൽ വലദു ജാലിസുൻ വൽ മുദർറിസു വാഖിഫുൻ എന്ന് വിളിച്ചു. വൽ മുദർറിസു വാഖിഫുൻ എന്ന് വിളിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? അൽ വലദു ജാലിസുൻ വൽ മുദർറിസു വാഖിഫുൻ എന്നാണ് പറഞ്ഞത്. ഇവിടെയോ വാഖിഫുൻ എന്നത് പുല്ലിംഗമാണ്. ഇവിടെ എന്ത് പറഞ്ഞു? വബിന്തു യാസിരിൻ വാഖിഫത്തുൻ, വബിന്തു യാസിരിൻ വാഖിഫത്തുൻ. ഇപ്പോൾ വാഖിഫുൻ എന്ന അവസാനത്തെ ളമ്മത്തിന്മീനുള്ള പദത്തെ ആ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ കൊടുക്കുകയും ശേഷം ഒരു കെട്ടുള്ള താഴിടുകയും അതിന് തന്മീൻ കൊടുക്കുകയും ചെയ്താൽ എന്തായി? അത് അതിൻ്റെ സ്ത്രീലിംഗമായി. അങ്ങനെ സ്ത്രീലിംഗമാക്കാവുന്ന കുറേ നാമങ്ങളുണ്ടാകും. എല്ലാ നാമത്തിനും അങ്ങനെയല്ല, ചില നാമങ്ങൾക്ക് പകരം സ്ത്രീലിംഗ നാമം വേറെ തന്നെ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ബിൻതുൻ വലതുൻ ആൺകുട്ടി, ബിൻതുൻ പെൺകുട്ടി. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത പദങ്ങളാണ്. അതുപോലുള്ള പദങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് പഠിക്കും. ഇപ്പോൾ അടിസ്ഥാനപരമായി സാധാരണഗതിയിൽ ഒരു നാമത്തെ സ്ത്രീലിംഗ രൂപമാക്കണമെങ്കിൽ അവസാനത്തെ ളമ്മ് കളഞ്ഞ് ആ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് കൊടുക്കുകയും അവസാനത്തിൽ അന്ത്യത്തിൽ ഒരു സ്ത്രീലിംഗത്തിൻ്റെ കെട്ടുള്ള താ ചേർക്കുകയും ചെയ്താൽ അത് സ്ത്രീലിംഗ നാമമായി മാറി. വാഖിഫുൻ വാഖിഫത്തുൻ. നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. മൻ ഹാദിഹി, നമ്മൾ നേരത്തെ ചോദിച്ചത് മൻ ഹാജ എന്നായിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ മൻ ഹാജ എന്ന് പറയും, പെൺകുട്ടിയാകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ ആകുമ്പോൾ. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, ഇത് എഞ്ചിനീയറിൻ്റെ സഹോദരിയാണ്. ഉഖ്തുൻ സഹോദരി, അഖുൻ സഹോദരൻ. അപ്പോൾ ഡിഫറൻറ്റ് ജെൻഡറിലുള്ള വ്യത്യസ്ത ലിംഗത്തിലുള്ള പദങ്ങൾ പ്രത്യേകം എഴുതി വയ്ക്കണം. വലതുൻ ആൺകുട്ടി, ബിൻതുൻ പെൺകുട്ടി, അഖുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി. ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, ഇത് എഞ്ചിനീയറിൻ്റെ സഹോദരിയാണ്. ഉഖ്തുൽ മുഹന്ദിസി. അഹിയ അയ്ദൻ മുഹന്ദിസത്തുൻ, അഹിയ ഹിയ അവൽ, അഹിയ അവൽ ആണോ? അയ്ദൻ ഓൾസോ, അവളും. മുഹന്ദിസത്തുൻ, അപ്പോൾ മുഹന്ദിസുൻ എന്ന് പറഞ്ഞതിനെ അവസാനത്തെ ളമ്മത്തിനും കളഞ്ഞ് അവസാനത്തെ അക്ഷരത്തിന് ഫത്ത കൊടുത്ത് ഒരു സ്ത്രീലിംഗത്തിൻ്റെ അല്ലെങ്കിൽ കെട്ടുള്ള ഒരു താ കൂടെ ചേർത്തപ്പോൾ എന്തായി? മുഹന്ദിസുൻ മെയിൽ എഞ്ചിനീയറാണ്, മുഹന്ദിസത്തുൻ ഫീമെയിൽ എഞ്ചിനീയർ, വനിതാ എഞ്ചിനീയർ. അഹിയ അയ്ദൻ മുഹന്ദിസത്തുൻ, അവളും എഞ്ചിനീയറാണോ? ലാ ഹിയ തബീബത്തുൻ,
ലാ ഹിയ തബീബത്തുൻ. അപ്പം നമ്മൾ നാം ഹദ തബീബുൻ എന്ന് പഠിച്ചിട്ടുണ്ട്, ഹദ തബീബുൻ. അപ്പോൾ തബീബുൻ എന്ന് പറഞ്ഞ അവൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ കൊടുത്ത് ഒരു കെട്ടിടത്തായിടുമ്പോൾ എന്തായി? തബീബത്തുൻ, ലേഡി ഡോക്ടർ. സയ്യാറത്തു മൻ ഹദിഹി, സയ്യാറത്തു മൻ ഹദിഹി, ഇത് ആരുടെ കാറാണ്? അപ്പോൾ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അതിനെ ചൂണ്ടി പറയുമ്പോൾ അത് സ്ത്രീലിംഗമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഹാദിഹി ചേർക്കണം. അപ്പോൾ സയ്യാറത്തുൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ സയ്യാറത്തിനെ ചൂണ്ടി പറയുമ്പോൾ അത് സ്ത്രീലിംഗമായതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ഹാദിഹി ഉപയോഗിച്ചു. സയ്യാറത്തുമൻ ഹാദിഹി, ഇത് ആരുടെ കാറാണ്? ഹാദിഹി സയ്യാറത്തുൽ മുദീരി, ഇത് ഹെഡ് മാസ്റ്ററിൻ്റെ കാറാണ്. ഹാദിഹി സയ്യാറത്തുൽ മുദീരി. അപ്പോൾ സയ്യാറത്തുൻ എന്നത് സയ്യാറുൻ എന്നാക്കാൻ പറ്റുന്നതല്ല. അതേസമയം തബീബത്തുൻ എന്നത് ലേഡി ഡോക്ടറാണ്, അതിനെ തബീബുൻ എന്ന് മെയിൽ ഡോക്ടറാക്കാം. അതേസമയം സയ്യാറത്തുൻ എന്ന പദം അത് അങ്ങനെ തന്നെ ഉള്ള പദമാണ്, അത് സ്ത്രീലിംഗ രൂപമായി തന്നെ ഉള്ള പദമാണ്. ഹദിഹി സയ്യാറത്തുൽ മുദീരി, ഇത് ഹെഡ് മാസ്റ്ററിൻ്റെ കാറാണ്. അപ്പോൾ മുഹന്ദിസുൻ മുഹന്ദിസത്തുൻ, തബീബുൻ തബീബത്തുൻ, ആ രീതിയിൽ നമുക്ക് പദങ്ങളെ സ്ത്രീലിംഗ രൂപമാക്കി മാറ്റാവുന്നതാണ്. ഇനി പേജ് 35 നോക്കുക, ടെക്സ്റ്റിൽ പേജ് 35. ഇഖ്റ വക്തബ്, റീഡ് ആൻഡ് റൈറ്റ്, എഴുതുകയും വായിക്കുകയും ചെയ്യുക. ഹദ മസ്ജിദുൻ വഹാദിഹി മദ്റസത്തുൻ. ഇപ്പം എന്തിനാണ് മസ്ജിദിനെ ചൂണ്ടുമ്പോൾ ഹദ ഉപയോഗിക്കുന്നു, മദ്റസത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ട് അവിടെ ഹാദിഹി ഉപയോഗിക്കുന്നു. ഹദ മസ്ജിദുൻ ഹദിഹി മദ്റസത്തുൻ. മൻ ഹദിഹി, ഹദിഹി ഉഖ്തു അബ്ബാസിൻ, ആരെക്കുറിച്ചാണ് മൻ എന്ന് പറയുന്നത്? അതിനെ, അത് സ്ത്രീലിംഗമാണെങ്കിൽ അതിന് ഹദിഹി ചേർക്കണം. മൻ ഹദിഹി, ഹദിഹി ഉഖ്തു അബ്ബാസിൻ, ഇത് അബ്ബാസിൻ്റെ സഹോദരിയാണ്. ഹദദീഖുൻ വഹാദിഹി ദജാജത്തുൻ, ഹദദീഖുൻ വഹാദിഹി ദജാജത്തുൻ, ഇത് പൂവൻകോഴിയാണ്, ഇത് പിടക്കോഴിയുമാണ്. ഹദബിനുൽ മുദീരി വഹാദിഹി ബിന്തുൽ മുദർരിസി, ഹദബിനുൽ മുദീരി, ഇത് ഹെഡ് മാസ്റ്ററിൻ്റെ മകനാണ്. ഹദബിനു മുദീരി, ഇത് ഹെഡ് മാസ്റ്ററിൻ്റെ മകനാണ്. വഹാദിഹി ബിന്തുൽ മുദർരിസി, ഇത് അധ്യാപകൻ്റെ മകളും ആണ്. വഹാദിഹി ബിന്തുൽ മുദർരിസി. ഹദിഹി ഉമ്മു യാസിരിൻ, ഹദിഹി ഉമ്മു യാസിരിൻ, അപ്പോൾ ഉമ്മ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. ഹദിഹി ഉമ്മു യാസിരിൻ, ഇത് യാസിറിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മുൻ എന്നത് മാതാവ്, അബുൻ പിതാവ്, അപ്പോൾ വ്യത്യസ്ത ജെൻഡറിലുള്ളതാണ്, പ്രത്യേകം ടേബിൾ തയ്യാറാക്കി എഴുതി വയ്ക്കണം. ഹദിഹി ഉമ്മുൻ ഹദ അബുൻ, ഹദിഹി ഉമ്മു യാസിരിൻ ഹദ അബു യാസിരിൻ. ഐന ഖിദറുൽ ലഹം, ഐന ഖിദറുൽ ലഹം, ഐന എവിടെ, ഖിദർ കലം, ഖിദറുൽ ലഹം ലഹം ഇറച്ചി, ലഹ്മുൻ ഇറച്ചി. ഐന ഖിദറുൽ ലഹ്മി, ഇറച്ചിയുടെ കലം എവിടെ? ഹിയ ഫിസ്സല്ലാജത്തി, ഹിയ ഫിസ്സല്ലാജത്തി, സല്ലാജത്തിൻ റഫ്രിജറേറ്റർ, സല്ലാജത്തിൻ റഫ്രിജറേറ്റർ. ഹിയ ഫിസ്സല്ലാജത്തി, അത് റഫ്രിജറേറ്ററിലുണ്ട് അല്ലെങ്കിൽ റഫ്രിജറേറ്ററിലാണ്. ഹദബാബുൻ വഹാദിഹി നാഫിസത്തുൻ, ഹദബാബുൻ, ഇതൊരു വാതിലാണ്. വഹാദിഹി നാഫിസത്തുൻ, ഇതൊരു ജനലാണ്. ഇനി അടുത്ത സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ബില്ലാഹി തോഫിക്, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.